വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണേ. നമ്മളിതാ ഗുവാഹത്തി, എന്താ സ്ഥലത്തിന്റെ പേര്? ഹൊജായി. ഹൊജായിലേക്ക് പോകേണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവില് ബാർപെട്ടുള്ളത്. ബാർ ഈ സ്ഥലത്തിന്റെ പേരില്ല, ബൈഷ. ബാർപെട്ട ജില്ലയിലെ ബൈഷ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പം ഹൊജായിൽ പോകാൻ നിൽക്കുകയാണ്, ചില പുതിയ കണ്ടന്റുകൾ തേടി, പുതിയ തീരങ്ങൾ തേടി. അപ്പം എൻ്റെ കൂടെ ദിൽഷാദ് മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ സുഹൈൽ ഉദവി ഉണ്ട്, പിന്നെ റാഷിദുണ്ട്. അപ്പം വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു പോവാം. സെബീൽ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നാട്ടിൽ നിന്ന് ഒരു അതിഥി വന്നിട്ടുണ്ട്. യെസ് സബിൽ ബ്രോ, S6 വ്ലോഗ്സ്. എടോ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് S6 അല്ല XR ബ്രോ. XR വ്ലോഗ്സ്, സോറി, ക്ഷമിക്ക്, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചേക്ക്. അതെ, ഞാനതല്ലേ വായിക്കുന്നേ. ഈ പല പേര് ഇടക്കിടക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? പക്ഷെ ആരും അറിയാതെ പോയി എന്നുള്ളു. ഇദ്ദേഹം ഒരുപാട് മുമ്പേ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ സെൻ ആയതുകൊണ്ടും നിങ്ങൾ ആരും അങ്ങനെ മെയിൻറ്റ് ചെയ്യാത്തതുകൊണ്ടും എനിക്ക് പുള്ളിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ ബൈക്കും കൊണ്ട് പിന്നെയും പ്രശ്നമില്ല, കേടുന്ന നമ്മൾ തള്ളിയെങ്കിലും കൊണ്ട്. പക്ഷെ ഒരു കാറ് കൊണ്ട് ഒറ്റക്ക് പോകാൻ സമ്മതിക്കാനും വേണം കേട്ടോ. കാരണം എന്തൊക്കെ കുടുങ്ങി എവിടെയെങ്കിലും പെട്ടെങ്കിൽ എന്താ ചെയ്യുക? എന്തായാലും വാൻ ലൈഫ് കേരള എന്ന് എഴുതിയിട്ട് ഇന്ത്യ മുഴുവൻ കറങ്ങണല്ലോ. അങ്ങനെ പക്ഷെ ചൂളി പോയി. എന്തായാലും അടിപൊളി. പക്ഷെ സെബീലിനെ അറിയില്ലേ, നമ്മൾ അഷ്റഫ്ഖന്റെ സ്വന്തം സെബീൽ. നമ്മളൊന്നും പറഞ്ഞേക്കാണെങ്കിൽ ചിലപ്പോൾ എത്രത്തോളം ഉഷാറാവുന്ന അറിയില്ല. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ അടിപൊളി, നല്ല അവതരണ മികവുള്ള ആളാണ് കേട്ടോ സെബീൽ. പക്ഷെ എനിക്ക് നിങ്ങളൊന്നും പറയാനുള്ള ഒരു യോഗ്യത പോലും ഇല്ല അദ്ദേഹത്തെ. പക്ഷെ ഒരു കാര്യത്തിൽ എന്നെ പറ്റിച്ച്, പിന്നെ തവാങ്ങലെ ഗോൾഡ് ഷാർട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചാണ്. ഗോൾഡ് ഷാർട്ട് വരാന്നുണ്ട്, ഞാൻ വണ്ടിയും മഞ്ഞത്ത് അവിടെ ഇട്ടിട്ട് കാത്തിരിക്കാം. എങ്ങനെ? പക്ഷേ അതിന്റെ ഇടയിൽ അവിടെ പനിച്ചു ഒരാഴ്ച പെട്ടില്ല ഗ്യാസ്, അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടല്ല, നമുക്ക് വണ്ടി സ്റ്റാർട്ടായാ മതി, അതാണ് നമ്മളെ ലക്ഷ്യം, അതുകൊണ്ട് കുഴപ്പമില്ല. പമ്പൻ സെറ്റപ്പാണല്ലോ. ഏയ് വൃത്തിയാക്കരുത്, ഇങ്ങനെ കിടക്കണം. പമ്പൊന്ന് മേലെ കിടത്തും, ചുരുണ്ട് മുടങ്ങി കിടക്കൂലേ. എന്റെ പട്ടം, എന്റെ സിയമോക്കുള്ള പട്ടം ഇവിടെ ഇതാരുണ്ടാക്കുന്ന? എന്റെ പച്ചിയോ? സിയമോളം വെച്ചോ? അപ്പൊ നമ്മളെ പട്ടൊക്കെ പോയി ഒഴിവാക്കിയങ്ങളില്ലേ. പട്ടം കൊണ്ട് ഇങ്ങനെ മണ്ടലല്ലേ ചെങ്ങയ്യേ, പട്ടം കൊണ്ട് വിടണം മേലേക്ക്. വലിയ നൂലെടുത്തോ, ആ റൂമിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരു. രണ്ടു ദിവസം എന്റെ വയ്യാറടക്കിനി പട്ടം ഉണ്ടാക്കണം പറഞ്ഞിട്ട്. നമ്മളെ പരിചയപ്പെട്ട എൻജിനീയർ ഇല്ലേ അൻവർക്ക, അൻവർക്കിന്റെ മക്കളാണ് ഡയറക്ടകളാ. ടീംസ് അഫ്നാൻ, അദ്നാൻ. അദ്നാന്റെ പേര് അദ്നാൻ പറയില്ല, ഇജ്ജ് എന്തിനാ പറയണേ? അദ്നാനെ അല്ലേ ജിയമോളൂടെ. അപ്പൊ ഇജ്ജ് ഇന്ന് വിടുക? ഞാൻ വിടുകയാണ്. പിന്നെ നമ്മളെ സെബീലിൻ്റെ വീഡിയോ ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും സെബീലിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളെ കാട്ടിലൊക്കെ എഫേർട്ട് എടുത്തിട്ട് പോകുന്ന ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ആരും ചിലതൊക്കെ അങ്ങനെ ആരും അറിയാതെ പോകാറുണ്ട്. എന്നാലും അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ് സെബീൽ. അപ്പം എന്തായാലും നമ്മൾ മലയാളീസ് തന്നെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് കൊടുക്കുക. താഴെ ഞാൻ ലിങ്കിൽ സെബീലിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, കയറി കയറി പോയി. പനിയില്ലേ? ഉഷാറില്ല, ഒന്നുകൂടി ഉഷാറില് പറയും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനലിൽ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല, ഞാൻ കാര്യമായിട്ട് എന്റെ ചാനലിൽ കൂടി ബാക്കിയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാ പറയില്ല. നമ്മളിത് പിന്നെ ഇഷ്ടപ്പെട്ട എന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു സബ്സ്ക്രൈബ് ചെയ്യും, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. ഏതായാലും ഷെബീല് നാട്ടിൽ പോവാ. ഞാൻ വിശ്വസിക്കുന്ന ദിൽഷാദ് ബ്രോ നമ്മുടെ വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാം. അതെ, ഇത് സി ഐ ഡി മൂസയിലെ കാർ പോലെ. സ്റ്റൗവും കാര്യങ്ങളൊക്കെ അടിയിൽ തന്നെ ഉണ്ട്, പാത്രങ്ങളും എല്ലാം ഒറ്റക്ക്. ഇതിനൊരു ഫുഡ് കഴിക്കണം? വേണ്ട, എനിക്ക് ഇപ്പൊ ഫുഡ് അവിടെ കൊണ്ടുപോയി വാങ്ങി തന്നിട്ടല്ലേ. നല്ല സാധനങ്ങൾ കത്തിക്കാൻ അരി, അരിയോ ഒക്കെ എന്നെ അരി കടയിലുണ്ട്, ചവും കാര്യങ്ങളും.
പരിപാടി എന്താ വെച്ചാൽ ഭയങ്കര തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് ഈ സീറ്റ് ഒന്ന് ഇങ്ങോട്ട് പടക്കുക. നമ്മളിവിടെ കൊറേ സാധനത്തിനിടയിൽ ഒരു കമ്പി ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ സീറ്റ് ബാക്കിലോട്ട് പോകും. ഇവിടെ ഇതിനകത്ത് ഒരു കമ്പി സ്ലൈഡ് ചെയ്യാനുണ്ട്. ഇത് ഇവിടെ അങ്ങനെ വെക്കുക. ബെഡ് റെഡി. നല്ല ഉദ്ദേശിക്കണേ വിട്ടോട്ടെ. ബെഡ് റെഡി ആയിട്ടോ. ചെറിയൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്, അതിലേക്ക് ഇടും. ആരെങ്കിലൊക്കെ വാൻ ലൈഫ് ഉദ്ദേശിക്കുന്നെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പ്ലാറ്റ്ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിന്റെ മേലേക്ക് എടുത്തിടും. സംഭവം തവാങ്ങിന്നേ കൊറേ ദിവസം ഇതെന്നെ അടുക്കളയായിരുന്നു തവാങ്ങില്. അല്ല സത്യത്തിൽ ഇതിന്റെ എഞ്ചിനീയറിംഗ് ഐഡിയ എന്റെ തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പൊളിച്ച് സത്യമായിട്ട് ഇതിനകത്ത് ഇനിയുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ സംഭവം കഴിഞ്ഞിട്ടില്ല, ഇനി വേറൊരു ഐഡി കാണിച്ചുതരാം. എയർ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ വിരിച്ച് സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കിടന്നാൽ റൂം എടുക്കണല്ലേ. പിന്നെ ഒരു ഫാനും കാലം ഉണ്ടായിരുന്നു തൽക്കാലം. അത് മേലെ ഇവിടെ കൊടുത്തിരുന്ന ഫാന്, രാത്രി കിടക്കുമ്പോഴുള്ള ഫാനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരുന്നത്. ഇത് നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ബാക്കിയുള്ളൊക്കെ പിന്നെ യു എസ് ബി ടൈപ്പ് ചാർജറാണ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു വണ്ടിയാണ് ഇത്. ഏറ്റവും ഹൈലൈറ്റ് സാധനമാണ് ഇത് കേട്ടോ. എക്സോസ്റ്റ് വണ്ടിയുടെ റൂഫ് തുളച്ചിട്ട് അങ്ങോട്ട് കിച്ചൺ സിങ്കിന്റെ കപ്ലിംഗ് ഇല്ലേ, അപ്പൊ മഴ ചെയ്യുമ്പോൾ ഈ സാധനം ഇരിക്കണല്ലേ. ഇത് കിച്ചൺ സിങ്കിന്റെ കപ്ലിംഗ് കപ്ലിംഗ് വെള്ളം ഇങ്ങോട്ട് എടുക്കൂല. ഇത് ഇത്രയും ബോഡിയുള്ളു, ഇത്രയും പൊക്കി നിർത്തിയേക്ക്. എന്നിട്ട് മേലെ ഒരു കാറിന്റെ മറ്റേ സ്കൂപ്പർ ഇതുണ്ട്, സാധനം വെച്ചിട്ട് അവിടെ നിന്നുണ്ട്. മേലെ നിന്ന് വരുന്ന മഴ നേരെ ഇറങ്ങത്തൂല. ഇതാണ് ഇറങ്ങൂല, കുറച്ച് പൊക്കി. ഇത് സാധനം കിച്ചൺ സിങ്കിന്റെ കപ്ലിംഗ് ആണ്. യെസ്, ഞങ്ങളെ നോക്കണ്ട, നമ്മളെ ഫാൻസ്. നമ്മള് വരാൻ പോണ ഇന്നോവ വാൻ ലൈഫിന്റെ ചെറിയൊരു ത്രൂ ഔട്ട് കിട്ടും. ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. ചെവിയിൽ ഊതാൻ തുടങ്ങി, ഊത്തിന് വിനോദം കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ. ചെവിയിലെ വണ്ടിനുള്ളിൽ കയറാൻ പോണേ. ഞാൻ ആറേകാലുണ്ട് ഇതിലുള്ളു കൊള്ളു. അവിടെ നമ്മൾ അഷറഫ് ഖാൻ നമ്മൾ കൊള്ളിച്ചേ. അങ്ങനെ ബാക്കിലോട്ട് ഇരിക്കുന്നതിന് പതുക്കൊണ്ട് പോ, ഇത്ര ഉള്ളു പണി. വെൽക്കം ബാക്ക് അഗൈൻ. അതാണ് എന്ത് സെറ്റപ്പ്, ഇതിന്റെ ബൈക്കും കൊണ്ട് പോണോ? ഞാൻ പുകഴ്ത്തി പറയാന്ന് കേക്കാ, ഇതെന്താ അറിയില്ല. അപ്പൊ വണ്ടി കിടക്കണാണ് കംഫർട്ട് കൂടുതൽ തോന്നുന്നത്. ഒരു ഹോട്ടൽ റൂം എടുക്കേണ്ടൊക്കെ ഏറ്റവും സുഖം. വണ്ടി ഏതെങ്കിലും സൈഡില് വല്ല പെട്രോൾ പമ്പില് സൈഡ് ആക്കിട്ട് ടെന്റിൽ കിടന്നുറങ്ങണാണ് നമ്മളൊക്കെ. അതിനെ കണ്ടിട്ട് എത്ര ബെറ്റർ ആണ് ഇത് അറിയോ. ഇത് സേഫ്റ്റി കൂടി അല്ലേ.
ഞങ്ങള് കഴിഞ്ഞ ദിവസങ്ങള് ശ്രദ്ധി ഞാനൊക്കെ അതിനകത്ത് കിടന്നിരുന്ന പിന്നെ പല വിങ്ങളെ പ്രശ്നമില്ല ഈ സാധനം ഉള്ളതുകൊണ്ട് വണ്ടിയുമായിട്ട് എന്ത് കംപ്ലൈന്റ് കാര്യങ്ങളുണ്ട് ധൈര്യമായിട്ട് വിളിച്ചോണ്ട് നമുക്ക് സെറ്റ് ആക്കാം. പറ്റിച്ച ആളാണ് ഗോൾസാളിനെ പറ്റിച്ചുള്ളൂ, നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ശരിയാക്കാലോ. ബൈക്കിന് പറ്റിയൊന്നും ചോദിക്കരുത്, നമുക്ക് ഇപ്പൊ ഒരു വിധമൊക്കെ വണ്ടി എവിടെയും നിന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു പറ്റിയില്ല. ബസ് സ്റ്റോപ്പിൽ കയറി കയറിട്ടേ പഠിച്ചു തുടങ്ങി. ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, ഹെഡ് റെസ്റ്റിന്റെ ഈ തലക്കൽ തന്നെ ഈ രണ്ട് കമ്പി, ഈ റാഡ്, ഇതിന്റെ തലക്കൽ കൂർപ്പ് എന്ന് വെച്ചാല് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാല് വണ്ടി ലോക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഊരിയിട്ട് ഇത് കുത്തിയിട്ട് ഗ്ലാസ് ബ്രേക്ക് ആയിട്ട് ഇത് കുത്തിയ ഭയങ്കര മെറ്റീരിയലാണിത്. ഇത് കുത്തി കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രേക്കായി പോകും പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൂർപ്പ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ എമർജൻസി ആയിട്ട് ആക്സിഡൻ്റ് ആകുമ്പോൾ ഇത് വലിച്ചൂരി എടുക്കാനുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബോധമുള്ള ആളാണെങ്കിൽ ഇത് തുറക്കും. പക്ഷെ എന്നാലും എനിക്കറിയാം ചെറിയ ടിപ്സ്, അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എയർ ബാഗ് ഓപ്പൺ ആവുള്ളൂ. അതൊക്കെ ചില ആളുകൾക്ക് അറിയുന്ന സംഭവമാണ്, ഞാൻ ഇക്കിപ്പടുത്ത കാലത്താണ് മനസ്സിലായത്. ചിലവർ എയർ ബാഗ് ഓപ്പൺ ആവണില്ല, ഒരു റേഞ്ച് റോവർ ആക്സിഡൻ്റ് ആയിട്ട് എയർ ബാഗ് ഓപ്പൺ ആയിട്ടില്ല എന്നുള്ള പരാതിയായിട്ട് വന്ന് ഭയങ്കര വിഷയമാക്കായി. ഇപ്പോൾ കമ്പനി പറഞ്ഞ ഇതാണ്, സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ ആക്സിഡൻ്റ് ആയാലും എയർ ബാഗ് ഓപ്പൺ ആവില്ല. എവിടെ കുടുങ്ങിയാണ് വണ്ടി, കേടൊന്ന് നിന്നിക്കണോ? പോരാ, ഇതിലും വലിയ പവർ എന്താ ജെന്നിന് വേണ്ടി? അതൊക്കെ ഉണ്ടോ? ഇത് പച്ചരിമ്പിന് ജീവൻ വെച്ച് ഓടില്ലേ? എന്തെങ്കിലും ചെറിയ നമ്മളെ ചാനല് യാത്ര കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സെബിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും തായ്മയോട് അപേക്ഷിച്ചെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ് അറിയാം, കഷ്ടപ്പെടുന്ന ഒരു കാര്യം വേണം. അതെന്താ സംഭവം, ഇതിപ്പോ സെബിയിൽ പറഞ്ഞ അതേ ഒരു അവസ്ഥ കൂടിയാ. ഞാൻ വലിയ ഇതായതുകൊണ്ട് ആളായി എന്ന് പറയല്ല, ഒരുപാട് ആൾക്കാർക്ക് ഞാനും വിളിച്ചു ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ടാബ് എങ്കിലും ഇടുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആരും ഞങ്ങളങ്ങനെ പുറത്തെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കി വിട്ട്. ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ ചാനലിനെ പറ്റി. ആ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, അഷറഫ് കേണെന്ന് പറഞ്ഞത്. അപ്പം സപ്പോർട്ട് ഇത് ഇപ്പോൾ ഇവർ ചെയ്യുന്ന വീഡിയോസ് വ്യൂസ് കുറവോ കാര്യങ്ങളോ അത് വീഡിയോസിൻ്റെ ക്വാളിറ്റി ഇല്ല, അതിൻ്റെ ഒന്നുമല്ല, ആൾക്കാരേക്ക് റീച്ച് ആവണില്ല, അതിൻ്റെ ഒരു വിഷയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് എന്തായാലും ആൾക്കാർ കാണും. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കാണട്ടെ, അത്രയല്ലേ ഉള്ളൂ. വണ്ടി എവിടെയെങ്കിലും നിർത്തിയിരുന്നപ്പോൾ മാത്രം പാറിന് കൂടിയാണിത്, അല്ലാത്തപ്പോൾ പാറില്ല. നമുക്കിന്ന് ഗുവാഹട്ടി പോകാനുള്ള വണ്ടിയാണേ, നമ്മുടെ സുഹൈൽ ഉദവിൻ്റെ. പോവാണേ, സങ്കടം ഉണ്ടോ? ഇജി കാറും കൊണ്ട് ഒറ്റക്ക് പോകണതിന്റെ സങ്കടം ഉണ്ട്. വേട്ടോ, അവന്നാ ബൈക്ക് കൊണ്ടോട്ട് മാറ്റിയാലോ? ഞാൻ റെഡി ആയി, കുടുങ്ങു പോയത്. ഈ 2019 വണ്ടി തന്നെ ഞാൻ കുടുങ്ങിയത്, ഇനി 90 വണ്ടിട്ട് ഇത്രക്ക് കാണിച്ചെന്ന സ്ഥിതിക്ക് നവീന ഒന്നു തന്നെ പോയിക്കോട്ടെ അല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് എടുക്കാതെ, ഇതിപ്പോ എന്റെ ബ്ലോഗല്ലേ, പിന്നെ എല്ലാരും ഇത് സബ്സ്ക്രൈബ് ചെയ്താലോ. ഞാൻ നേരെ കണ്ട വെയിലാവണോട്ട് പിന്നെ പോയിക്കോ. അപ്പൊ കാണാം. അങ്ങനെ സെബീലിനെ യാത്രയാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഫജായിയുടെ തീരങ്ങളിലേക്ക്. എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? ഗുവാഹട്ടി 70, അവിടുന്ന് അങ്ങോട്ട് 180. 70, 80, 250. 250, യെസ്, 250 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴും എത്തിയിരിക്കും. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള പാലം ഹാജോ. ഹാജോ എന്ന് പറഞ്ഞ ആ ബ്രഹ്മപുത്ര ഉണ്ടല്ലോ, ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം, അവിടെ കൂടെയാണ് അങ്ങോട്ട് കയറാൻ പോവാണ്. അതാണ് ആ പാലം. 1.5 കിലോമീറ്ററാണ് വിടുത്ത്. നെഹ്റു ഉദ്ഘാടനം ചെയ്ത് ഒരുപാടായല്ലോ അപ്പൊ അല്ലേ. ഏറ്റവും വീതി പറഞ്ഞ സ്ഥലം നോക്കി പാലം ഉണ്ടാക്കിക്കൊണ്ട് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയാവൂലേ. അതിനപ്പുറത്ത് പുതിയ അപ്പുറം വേറെ പാലൊക്കെ ഉണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ആ അതിലെ വണ്ടി കൂടുന്നല്ലോ. അപ്പൊ ട്രെയിൻ ഇപ്പൊ ഇല്ല പോയത്, താഴെ കൂടിയേ.
ബ്രഹ്മപുത്ര എന്നുള്ള പേരിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ മെയിൻ നദികളും ഒക്കെ പെണ്ണുങ്ങളെ പേരാണുള്ളത്, ഗംഗ, യമുന. പക്ഷെ ബ്രഹ്മപുത്ര അത് ആണാണ് കേട്ടോ, ആണത്തുള്ള പേരുള്ള ഒരൊറ്റ നദിയുള്ളൂ, അത് ബ്രഹ്മപുത്രയാണ്. പിന്നെ വീതിയുടെ കാര്യത്തിൽ, ജലസമ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഒമ്പതാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വീതിയുള്ള ഇന്ത്യയിലെ നദി ബ്രഹ്മപുത്രയാണ്. ടിബറ്റ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ചുകൊണ്ട് ടിബറ്റ് ഇന്ത്യ, നേപ്പാൾ തുടങ്ങി മൂന്നാല് രാജ്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന അത് ഇന്ത്യയിൽ എത്തുമ്പോൾ ആണ് ബ്രഹ്മപുത്ര ആവുന്നത്. ടിബറ്റിൽ അതിന് വേറെ പേരുണ്ട്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞേന്നുള്ളൂ. ട്രെയിനല്ലേ പഞ്ചറായി തീർത്തിട്ടാ. ഇപ്പൊ ഇതെവിടെ സ്ഥലം? ഗുവാഹട്ടി ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുവാഹട്ടിയാണ് നീ? കാമാഖ്യ ദേവാലയ. നമ്മളേ ഗുവാഹട്ടിയുടെ ഹൃദയഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന, അതായത് ബ്രഹ്മപുത്രൻ്റെ തീരത്ത് ഇവിടുത്തെ ആർത്തവദേവി എന്ന് പറയും മലയാളത്തിൽ, ബ്ലീഡിംഗ് ഗോഡസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം കാമാഖ്യ ടെമ്പിളിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഗുവാഹട്ടി സിറ്റിയിൽ നിന്ന് നേരെ ലേശം മുകളിലോട്ട് കയറാണ്ട് ഒരു മലൻ്റെ മുകളിൽ തന്നെയാണ്, ഓൺ ദ വേയിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു മലൻ്റെ മേലേക്ക് കയറി പോകുന്ന രീതിയിൽ കണ്ടോ, ബാണ്ടക്കെട്ടുകളൊക്കെ ആയിട്ട് കയറി പോകുന്ന പ്രതിമൻ്റെ രൂപത്തിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, നായൻ്റെ രൂപം. അതെ, നേരെ ഈ ടെമ്പിളിൽ എത്തുന്ന രൂപത്തിലാണ് ഉണ്ടാക്കി വെച്ചത്, ഇത് ഒറിജിനൽ നായണ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ കല്ലിൻ്റെ രൂപത്തിലൊക്കെ ആണെങ്കിലും ഇത് മരമാണ്, മരം കൊണ്ടാണ്, മരത്തിൽ കൊത്തി എടുത്തുണ്ടാക്കിയാണിത്. ക്ഷേത്രം എത്തിയിട്ടുണ്ട്, എന്നാൽ പാർക്കിങ്ങിലും ഉണ്ട് കേട്ടോ വണ്ടി. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ, അതുകൊണ്ട് സുഹൈൽ ബ്രോനെ ഇവിടെ വെച്ചിട്ട് ഞാനും റാഷിദും കൂടി പോവാണേ മേലോട്ട്. അവിടുന്ന് ഗുവാഹട്ടി ടൂറിസത്തിൻ്റെ ഒരു മെയിൻ പോർഷൻ ഭാഗവും ആളുകൾ, സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ.
നിൽച്ചൽ എന്ന് പറഞ്ഞൊരു മലൻ്റെ മുകളിലാണുള്ളത്. ഇവിടെ ശരിക്കും സതീദേവിയുടെ ക്ഷേത്രമാണ് കേട്ടോ. സതീദേവി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഭാര്യ. അപ്പം ഈ ക്ഷേത്രം ഉണ്ടായതിന് പിന്നിലൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സതിൻ്റെ അച്ഛൻ അതായത് ശിവൻ്റെ ഭാര്യ പിതാവ് അമ്മശൻ അപ്പം ഒരിക്കലൊരു യാഗം നടത്തി. അപ്പം ഈ യാഗത്തിൽ ശിവനെ വല്ലാതെ അപമാനിക്കുന്നതായിട്ടുണ്ട്, അതായത് വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. അപ്പം ഈ ഇൻസൾട്ടേഷൻ സഹിക്കുക കഴിയാതെ എന്ത് ചെയ്ത് സതി ആത്മഹത്യ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പം സതി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ വിഷമം സഹിക്കാതെ ദേഷ്യം കൊണ്ട് ഈ ഭാര്യ പിതാവിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദക്ഷയെ ശപിച്ചിട്ട് ദക്ഷയുടെ തല ഒരു ആടിൻ്റെ തലയാക്കി മാറ്റി ശിവന്. എന്നിട്ടും ഈ ദേഷ്യം സഹിക്കാൻ പറ്റാതായപ്പം ശിവൻ എന്ത് ചെയ്ത് ശിവൻ ഭാര്യയുടെ മൃതദേഹവുമായിട്ട് ലോകം മുഴുവൻ സംഹാര താണ്ഡവം ആടുകയാണ്. അതായത് ഈ താണ്ഡവം എന്നുള്ള വേട് ചിലപ്പോൾ അതിന്നൊക്കെ പരിണമിച്ച് വന്നതാകും തോന്നുന്നുണ്ട്. അത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ്, സംഹാര താണ്ഡവം ആടുകയാണ്. അപ്പോൾ ആര് തന്നെ വിചാരിച്ചിട്ടും ശിവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒടുവിൽ വിഷ്ണുദേവൻ വന്നിട്ട് സുദർശന ചക്രം എറിയാണ് ചെയ്യുക. ഈ എറിഞ്ഞത് ഇത് ഈ മൃതദേഹത്തിൽ കൊണ്ടിട്ട് 51 പീസായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സതിയുടെ മൃത ശരീരം 51 പീസായി അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വീണിട്ടുണ്ട്. അതൊക്കെ പിൻകാലത്ത് പുണ്യസ്ഥലങ്ങളും ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് മാറി. അതിൽ ഈ ക്ലിറ്റോറസിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഗർഭപാത്രവും വീണ സ്ഥലമാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗുവാഹട്ടിയിലെ കാമാഖ്യ ക്ഷേത്രം. അപ്പം ആർത്തവർ ദേവി എന്നുള്ളൊരു അപരനാമം ഒക്കെ അറിയപ്പെടുന്നുണ്ട്, അതായത് ബ്ലീഡിംഗ് ഗോഡസ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സഞ്ചാരി ഗുവാഹട്ടിയിൽ വരുന്ന ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നു, സന്ദർശിക്കുന്നു. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്റ്റീവ് സ്ഥലമാണ് കേട്ടോ ഈ കാമാഖ്യ ടെമ്പിൾ. കാമാഖ്യ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ പോയതിൻ്റെ പേരിൽ ദിൽഷാദ് മതം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് സെറ്റപ്പ് ആക്കിക്കൊണ്ട്. കാരണം നമ്മൾ ഹജോ തറക്കെ ചെയ്തതിൽ ഞാൻ സത്യം പറയാം, എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇതിൻ്റെ കാഴ്ചക്കാരോട് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻ്റ് അടിക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം ദയവ് ചെയ്തിട്ട്. കാരണം ഹജോയിൽ ഞാൻ എന്താണ് പറഞ്ഞത്, അവിടുത്തെ ഒരു വിശ്വാസപ്രകാരം 4 പ്രാവശ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ പക്കത്ത് പോയ ഒരു പുണ്യമാണ് തന്നെ അവിടെ ഉള്ള ലോക്കൽസ് വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നല്ല. അപ്പം അതിനൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഓ ദിൽഷാദ് കാഫിറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്കതല്ല മനസ്സിലാക്കി. ദയവ് ചെയ്തിട്ട് ഞാനൊരു ട്രാവലറാണ്, അപ്പം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലവിധ മതവിഭാഗങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൾച്ചറും എല്ലാ സംഭവങ്ങളും കാണിക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരാവശ്യമില്ല, അത് അനാവശ്യമായിട്ട് ചർച്ച ചെയ്തിട്ട് നശിപ്പിക്കരുത്, എനിക്കതേ പറയാനുള്ളൂ. കാരണം മതമുള്ളവരുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ മതവിശ്വാസമാണ്. ഓരോരുത്തർ ഇപ്പം എനിക്കൊരു മതമുണ്ട്, ആ വിശ്വാസം എൻ്റെ ഇവിടെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാവരും. അപ്പം മതമുള്ളവർ വന്നോളി കണ്ടോളി, വിശ്വാസം കുഴപ്പമില്ല. അവനക്ക് സ്വന്തമായിട്ട് മതമുള്ളവർ കണ്ടോളി, പക്ഷേ മതഭ്രാന്തുള്ളവർ ദയവ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണരുത്. അങ്ങനെ തന്നെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ KGF വെച്ചിട്ട് കോട്ടിലിംഗേശ്വര ക്ഷേത്രം ചെയ്ത് പിന്നെ കാഠ്മണ്ഡുവിൽ വെച്ചിട്ട് ബുദ്ധിസ്റ്റുകളെ ഒരു മങ്സും മൊണാസ്ട്രിയൊക്കെ ചെയ്ത് വാരാണസിയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ചെയ്ത് അങ്ങനെ എല്ലാവിധ മതവിഭാഗങ്ങളുടെ സംഭവങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ യാത്രയിൽ ഒരു ദർഗ ചെയ്യുന്നത് കേട്ടോ.
ഈ തിരക്ക് ചെയ്ത് കഴിഞ്ഞമ്മത്ത് കമന്റ് ബോക്സിൽ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് തമ്മിൽ അങ്ങോട്ടും ഭയങ്കര അടി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ മതത്തിനുള്ളിൽ തന്നെയുള്ളത്. കാരണം ഈ കോടിലിംഗേശ്വര ക്ഷേത്രം ചെയ്ത സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടണോ ഹിന്ദു സഹോദരന്മാർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അങ്ങോട്ടും അടിപൊളി കൂടുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതുപോലെ തന്നെ വേറെ മത ബോഡോ മത വിഭാഗം ചെയ്ത് എല്ലാ സംഭവങ്ങളും ചെയ്ത്, പക്ഷെ അപ്പോഴൊക്കെ കമൻറ്റ് ബോക്സിക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ തിരക്ക് ചെയ്തപ്പോൾ സത്യം പറയാം ഞാൻ നിർത്തി. ഇങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തി. കാരണം ഞാൻ കാരണം ഇനി ബാക്കിയുള്ളവർ തമ്മിൽ ഒരു വിഭാഗം തമ്മിൽ അടിപൊളി ഉണ്ടാവണ്ടല്ലോ. അപ്പം നല്ലവരായിട്ടുള്ള എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാം ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒട്ടനവധി ലക്ഷക്കണക്കിന് സംസ്കാര സമ്പത്തുകൾ കൊണ്ട് നിബിഡമായ ഒരു മഹാരാജ്യം നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇവിടെ പലവിധ മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എനിക്ക് എൻ്റെ യാത്രയിൽ കാണിക്കേണ്ടി വരും സ്വാഭാവികം. അതിനർത്ഥം ഞാൻ അതായി എന്നുള്ളതല്ല, ഞാനതിനെക്കുറിച്ച് പ്രതിപാദിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ല അച്ചടി ഭാഷയിൽ പറയേണ്ടി വന്നത് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ. എൻ്റെ ഭാഷ ഇതല്ല, എൻ്റെ വ്ളോഗിങ് സ്റ്റൈൽ ഇതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ദയവ് ചെയ്തിട്ട് മതഭ്രാന്തുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണരുത്, എനിക്കത്രേ പറയാനുള്ളൂ. അപ്പം അത് പോട്ടെ, നല്ല നല്ലവരായിട്ടുള്ള കുറേ കാഴ്ചക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇനി നേരെ ഹൊജായിലേക്ക് പോകാം കേട്ടോ. ഹൊജായിൽ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.